Hi, hello. Welcome back to my channel. Appo nammude skin care series aanu 7 days skin care series aanu. Adile next video, second video aanu inne. Appo innu nammude face il vendittalla ṭo cheyyunnu. Innu nammude nammude kaygalkku vendite. Kaygal ippo veil ayitte karuvalichirikkiyaanu. Allengi bayangaramayittu dull aayittirikkiyaanu. Ottum thanne oru vruthi illayma pole. Adayathu namukku kaanumba thanne ayyo ente kai endha ingane irikkunnu. Angeneyulla oru feel ningalkku undengi theerchiyayittu ningal cheyyanda oru kidilen oru pack या षेद इतना स्किन् ना सोफ्टीट अब कई ना सोफ्टी वी ना स्मूत वी ना ब्रैटन वेट हेलपर किटल पाक इंस्टेंट ब्रैटन कम अब वाले फंगशन एलुपा पेट मानिक्यूर किडलन और हाँ वैटिंग हाँ ब्रैटनिंग पाक अब नमुक स्टार्ट वीडियो कड़कुआ लागें वन चेर वीडियो कड़ी तीर्च लाइक शेयर सब्सक्राइब मरकाने अब कहो एने या ऑलरेडी प्रिपेयर वैचो नि प्रिपरेशन इन वरू का दे इन नम्बे इन हाँ वैटिंग हाँ ब्रैटनिंग हाँ स्मूत पाक अब कहू काली बोल अट नमुक ओरों चेरत अब आदमें या चेक अरीपड़ी अब या वलिए स्पू और कुमचे कुमचर रुपू अरीपड़ी चेरत टीसपूण आटो अब कुमचे इचि अलव कूड़ल वरू अरीपड़ी वरकता पड़ी या पक्षे कुरे पे चो वरता पड़ी एड़ामो चोर कुलू अल्प या रामाइट चेरत गोतंप पड़ी अदल नमुक कुमच कई आयोजनाटो या इत्र कूड़ल क्वांटिटी रूपू रु वलिए स्पूण एड़ीटे गोतंप पड़ी പിന്നെ ഞാൻ അതിനത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആലോവേരയുടെ ജെൽ ആണ് ഇതുവരെ ഞാൻ റെഡിമെയ്ഡ് ജെൽ ആണ് എടുത്തിരിക്കുന്നത് കാര്യം എല്ലാവരും പറയാറുണ്ട് ഫ്രഷ് ആലോവേര ഇല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ റെഡിമെയ്ഡ് ജെൽ ആണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ദേ ഒരു സ്പൂൺ ആലോവേര ജെൽ ഇത് കളർ ഉള്ളതാണ് ട്ടോ ഇത് ബഞ്ചാരാസിന്റെ ആലോവേര ജെൽ ആയതുകൊണ്ട് ഇതിന് കളറും ഉണ്ട് അതുപോലെ തന്നെ ഫ്രാഗ്രൻസും ഉണ്ട് പിന്നെ ഞാൻ അതിനത്തോട്ട് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ട്ടോ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഒരു അര ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിസറിൻ ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം ട്ടോ പക്ഷേ ഗ്ലിസറിൻ ചേർക്കുന്നത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് സ്കിൻ നല്ല സോഫ്റ്റ് ആവും അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് തേൻ അത് ഞാൻ ഈ ഒരു സ്പൂൺ നിറയെ എടുക്കുന്നുണ്ട് ഹണി ഹണി നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ മായ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡാബറിന്റെ ഹണിയാണ് നിങ്ങൾക്ക് ഏത് ഹണി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി അതിനത്തോട്ട് ഇത് മിക്സ് ചെയ്യണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോ ഈ ഒരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ് കേട്ടോ നല്ല കട്ട തൈരാണ് എടുക്കുന്നത് अब अब मिक्स बुद्धिमुट तैर इन स्किन ब्राइटनिंग वेट हेलप अब यानिदे रु स्पू तैरेंट कट ना कट तैर पुल कट तैर अब इतना नमक मिक्स नोक पशे नमक ना फैन मिक्स करा नाम वेलमेड़ नोर्मल वाटर अदरान मिक्सो अब ओइली स्किन आवराणी नि तैर स्किपिया कटो इन पर्व नमुक कू अब नोरा कुछ वे चेरत को नाईट मिक्स पेट मिक्स कटे बुद्धिमुट नमुक मिक्स अब अद नाईट मिक्स इन और पर्व नमुक वेद ഇത് നമുക്ക് കുളിക്കുന്നതിനു മുൻപായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഞാൻ ബാത്ത് പൗഡർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് അപ്പോൾ അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേറി കണ്ടു നോക്കൂ കേട്ടോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാം
അപ്പൊ ഞാനിത് ഈ കയ്യിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇതേ ഞാനിങ്ങനെ ഈ കയ്യിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം കൈയൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബാർ പൗഡറും ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അതും ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അത് ചെയ്തോളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടി ആണെങ്കിലും ഗോതമ്പ് പൊടി ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. തൈരാണെങ്കിലും എപ്പോഴും വീട്ടിൽ കാണും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആലോവേരയാണ്. ആലോവേര ഞാൻ ഇത്തവണ റെഡിമെയ്ഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആലോവേര കിട്ടാനുണ്ടെങ്കിൽ ഫ്രഷ് എടുത്തോളൂ. ഞാൻ എന്താ റെഡിമെയ്ഡ് എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എൻ്റെ അടുത്ത് എപ്പോഴും പരാതി പറയും, ചേച്ചി ഞങ്ങൾക്ക് ഫ്രഷ് ആലോവേര അവൈലബിൾ അല്ല ചേച്ചി എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവരെ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ജെല്ലെടുത്ത് റെഡിമെയ്ഡ് ജെല്ലെടുത്ത് കേട്ടോ. അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന ഹണിയാണ്. ഹണി മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണുമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ദെൻ ഗ്ലിസറിൻ, അതും ഇതുപോലെ തന്നെയാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിനൊരു നല്ല സോഫ്റ്റ്നെസ് സ്മൂത്ത്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ ചേർക്കുന്നത്. കണ്ടോ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തു. നല്ല കട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് അബ്സോർബ് ആയാൽ മതി. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും ഇത് അബ്സോർബ് ആയിട്ട് കിട്ടണം. ഞാൻ എപ്പോഴും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്ന കാര്യം. എനിക്കിത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് അബ്സോർബ് ആയാൽ മതി എന്ന് കരുതിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുമ്പോൾ അതിനെ സ്കിന്നിലോട്ട് വേണ്ടത്ര അബ്സോർബ് ആവാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കയ്യിൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കയ്യിൽ ചെയ്തിട്ട് രണ്ട് കൈ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഇത് വൈപ്പ് ചെയ്യാനും നിങ്ങളെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു കയ്യിൽ മാത്രമായിട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇത് സെറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ടൈം എങ്ങനെയാണെന്നൊക്കെ കുറേ പേര് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് അവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ്. ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിൽ എപ്പോഴാണോ ഇത് അബ്സോർബ് ആയി സെറ്റായി ഡ്രൈ ആയി വരുന്നത് ആ ഒരു സമയത്ത് നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. ഒരു കാരണവശാലും തണുത്ത വെള്ളത്തിൽ കഴുകരുത്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ വീണ്ടും അത് സ്കിൻ ഡാമേജ് ആവാൻ വേണ്ടിയിട്ടാണ് ഇടയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലൂക്ക് വാം വാട്ടറിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ ഇതിലില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാലൻസ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. മടി വിചാരിക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെ ഞാനിനി ഇത് ഡ്രൈ ആവട്ടെ എന്നിട്ട് കാണിക്കാം. അപ്പോൾ അതെ ഞാനൊരു സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്തു, ഓൾമോസ്റ്റ് ഡ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും സെക്കൻഡ് കോട്ട് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ടൈം എടുക്കുന്നത്. എനിക്കങ്ങനെ ടൈം എടുത്ത് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അപ്പം ഞാനിത് വൈപ്പ് ചെയ്തല്ല, കഴുകിയിട്ട് വരാം. ഇവിടെ നിന്ന് വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ കഴുകിയിട്ട് വരാം. അപ്പം ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തു. കണ്ടോ കഴുകിക്കൊണ്ട് വന്നേക്കാണ് കേട്ടോ. ഈ കയ്യിൽ ഞാൻ ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ രണ്ട് കൈ തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു പാക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഈ കയ്യിൽ ഞാൻ ചെയ്തിട്ടില്ല, ഈ കയ്യിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കയ്യിൽ ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഒരു കയ്യിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രണ്ട് കൈയും തമ്മിൽ ഇതിൽ നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി സൺടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അടിപൊളി ഒരു പാക്കാണിത്. ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് കരുവാളിപ്പ് മാറിക്കിട്ടും, അതുപോലെ തന്നെ കറുത്ത കറുത്ത പാടുകളുണ്ടെങ്കിൽ മാറിക്കിട്ടും, അതുപോലെ നിങ്ങൾക്ക് പൊള്ളലേറ്റ പാടുകളോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം മുറിവേറ്റ പാടുകളോ പൊള്ളലേറ്റ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിത് പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതിനകത്ത് ഗ്ലിസറിൻ ഹണിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ, കൈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ വ്യത്യാസം ഇത് ചെയ്യാത്ത കൈയും ഇത് നമ്മൾ പാക്ക് ഇട്ടിരിക്കുന്ന കയ്യുമാണ്. അതാണ് ഇപ്പോൾ ചിലർ പറയും, അയ്യോ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ചേഞ്ച് ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന്. എൻ്റെ ഫോണിൽ ഇത്രയും വിസിബിൾ ആകത്തുള്ളൂ. അതിൻ്റെ മാക്സിമം ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടല്ലോ ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാവുന്ന ഒരു പാക്കാണ് കയ്യിൽ കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും.
കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്താൽ മതി. ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരു ബാത്ത് പൗഡർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് കേട്ടോ. കുറേ കാലത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് കൈകളിലും കാലുകളിലും ഒക്കെ അപ്ലൈ ഫുൾ ബോഡി ചെയ്യുന്നതാണ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പതിവ് പോലെ തന്നെ ഫീഡ്ബാക്ക്സ് എന്നെ മറക്കാതെ അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത കിഡ്ലൻ കിഡ്കച്ച് വീഡിയോകളുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.